സ്ട്രിംഗാമ് ബെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷോക്ക് അബ്സർവർ മാറണം ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നൈസ് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള. അല്ലാതെ വേറൊരു മൗണ്ടും കാര്യങ്ങളും നമുക്ക് ഇതാ ഈ ഒരു ഇതിലും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണമെങ്കിൽ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. ഈ ഒരു 5 ആമ്പിയറിൻ്റെ 15 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. ഗൈസ് വെൽക്കം ബാക്ക്, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ 220 ഇങ്ങനെ പണിയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ നാളുകൊണ്ട് ട്രാവൽ വ്ളോഗ്സ് അങ്ങനത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ പണിയും കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയൊന്നുമല്ല കേട്ടോ, വലിയ മോഡിഫിക്കേഷൻ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മളെ വണ്ടിക്ക് ചെറിയ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ എന്തായാലും എല്ലാം കൂടെ ഇന്ന് ചെയ്യുന്നില്ല, ഇന്നൊരു ചെറിയ പണിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് പോണത്. ോട്ട് വരുമ്പോൾ നമ്മളെ സിംഗാമ് വന്നിട്ട് കണ്ടോ, സിംഗാമ് ബെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷോക്ക് അബ്സർവർ മാറണം. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറയുന്ന ഉയരം കിറ്റ്. ഉയരം കിറ്റ് നമ്മളെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, നമ്മളെ മീറ്റർ വർക്കിംഗ് അല്ല കേട്ടോ. മീറ്റർ വർക്കിംഗ് അല്ലെന്ന് പറഞ്ഞാൽ ഈ സ്പീഡോ മീറ്റർ ഓടത്തില്ല സംഭവം. അത് ഇപ്പോൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സീറോയിൽ തന്നെ നിൽക്കുക. അപ്പോൾ ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് കേബിളൊക്കെ ഞാൻ പുതിയത് ഇട്ടാണ് കേട്ടോ. പക്ഷേ അത് വർക്കിംഗ് അല്ല, അത് ഉയരം കിറ്റിൻ്റെ സീനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ അത് ഉയരം കിറ്റ് മാറുമ്പോൾ റെഡിയാവും ഇല്ലയെന്ന് നോക്കാം. അത് അടുത്ത പണി. അപ്പോൾ ഉയരം കിറ്റ് മാറണം, പിന്നെ വണ്ടിയിൽ ചെറിയ നനഞ്ഞ കണ്ട ഇതൊക്കെ മാറ്റണം, പെയിൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണികളിപ്പം പെൻഡിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും തൽക്കാലം. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസിൻ്റെ ഇവിടുത്തെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. ഈ ഒരു 5 ആമ്പിയറിൻ്റെ 15 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് വരുന്നുണ്ട്. ഈ ഒരു ഫ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ലൂസ് ആവാൻ നേരത്ത് ഈ മീറ്റർ ഒന്നും വർക്ക് ആവത്തില്ല കേട്ടോ. താക്കോൽ ഉണക്കാൻ നേരത്ത് ഒന്നും വർക്ക് ആവത്തില്ല, ഫുള്ള് ഡിസ്പ്ലേ അണഞ്ഞണക്ക് നിൽക്കും. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഉയരം കിറ്റ് മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്യൂസ് ഉൾപ്പെടെയാണ് ഉയരം കിറ്റിലൂടെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും തൽക്കാലം ഇതൊന്ന് റെഡിയാക്കണം. ഉയരം കിറ്റും കാര്യങ്ങളൊക്കെ പിന്നെയും മാറുന്നുള്ളു. അപ്പോൾ അതിനായിട്ട് ഒരു സാധനം ഞാൻ മുമ്പേ മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഈ ഒരു ഫ്യൂസ് ഇത് ലോക്കൽ സാധനമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഇത് ഉയരം കിറ്റിൻ്റെ കൂടെയാണ് ഈ ഒരു സാധനം വരുന്നതെന്ന് തോന്നുന്നു. ഇനി ബജാജിൻ്റെ തന്നെ ഈ സാധനം മേടിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വയ്യ കേട്ടോ. എന്തായാലും ഇത് ഒരെണ്ണമുണ്ട്, ഇത് ഇനി ഒരെണ്ണോടെ വേണം കേട്ടോ. അന്ന് മേടിച്ചാണ്, കുറേ നാളായി ഇത്. ഇത് ഞാൻ എന്ന് മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇടുന്നതിൻ്റെ അന്ന് മേടിച്ചതാണ് ഇത്. ഇന്നാണ് ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാൻ പോകണം. ഇടയ്ക്കിടയ്ക്ക് ആ കംപ്ലയിൻറ്റ് വന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഫോൺ ഹോൾഡർ കാര്യങ്ങൾ ഏതാണ്, എൻ്റെ വച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വച്ചേക്കുന്ന ഫോൺ ഹോൾഡർ എന്ന് പറയുന്ന ബോബോയുടെ ഒരു ഫോൺ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അവരുടെ ഒരു പാക്കിങ്. സംഭവം നൈസ് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ഇപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് നാൾക്ക് മുമ്പേ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് എൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ പറ്റാതാണ് കേട്ടോ ഇത്രയും താമസിച്ചാൽ. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ. സാധനം ഒരു രക്ഷയില്ല, ഫോണൊക്കെ വെച്ചാൽ അതേ കണക്ക് ഇരിക്കും. വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നൈസ് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെയാണ്. 18 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഫോൺ ഹോൾഡർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മൗണ്ട് വരുന്നുണ്ട് ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള. അല്ലാതെ വേറൊരു മൗണ്ടും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇതാ ഈ ഒരു ഇതിലും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ പിടിപ്പിക്കാം. പിന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അത് തപ്പി നടക്കണ്ട. പിന്നെ 2 ടാഗ്, പിന്നെ ഒരു എക്സ്ട്രാ ഫ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഷോട്ടും കാര്യങ്ങളൊക്കെ ആയാൽ ഇതിൻ്റെ ഫ്യൂസ് അടിച്ച് പോവുകയുള്ളൂ. അപ്പം നമുക്ക് വയറിങ്ങിലും കാര്യങ്ങളൊന്നും വേറെ സീനും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇത് സെറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമുക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവരെ ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരെ വേറെയും കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചാർജർ ഇല്ലാത്ത ടൈപ്പുണ്ട്, ചാർജർ ഉള്ള വേറെ ടൈപ്പുണ്ട്, പിന്നെ വാട്ടർ പ്രൂഫ് കേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ സൈറ്റിൽ കയറി നോക്കുക. ഇവരെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ജസ്റ്റ് കയറിയൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡിസ്പ്ലേ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് കൂടെ അടിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വർക്ക്ഷോപ്പിൽ പോകാം, ഇതൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചെയിൻ ലൂപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സാധനം. ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം. ഫോണൊക്കെ വെച്ചാൽ നമ്മളെ നോർമൽ ഫോൺ ഹോൾഡർ കണക്കല്ല സംഭവം, കുറച്ചുകൂടി എനിക്കൊരു യൂസായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ വൈബ്രേഷൻ കുറവാണ്, പിന്നെ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് പക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ചോ, നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ ഷോപ്പിൽ പോവാം. ഷോപ്പിൽ പോയിട്ട് ആ ഫ്യൂസ് ഒന്ന് സെറ്റാക്കണം കേട്ടോ. തൽക്കാലം ഫ്യൂസും അത്രയും സെറ്റാക്കുന്നുള്ളൂ. ഇനി വരും വീഡിയോസിൽ നമുക്ക് വണ്ടിയിലെ ബാക്കി പണിയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വരും കേട്ടോ. സിംഗാവും കാര്യങ്ങളൊക്കെ ഉടനെ എടുക്കണം. അതുപോലെ പിന്നെ പറയാൻ വിട്ടു കേസാണ് ചെയിൻ സ്പോക്കറ്റ് ഇപ്പോൾ മാറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ മാറിയ ഒരു സീനെന്ന് വെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് വീണ്ടും കംപ്ലയിൻ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ സിംഗാമിൻ്റെ അടിയും ആ ഷോക്ക് അബ്സർവറിൻ്റെ കംപ്ലയിൻ്റ് ആവുമ്പോൾ
അത് വീണ്ടും ചെയിൻ സ്പോക്കറ്റ് ഇടുന്ന വെറുതെ ആകും, അതുകൊണ്ടാണ് ചെയിൻ സ്പോക്കറ്റ് മാറാതെ വെച്ചേക്കുന്നത്. മാറുന്ന സമയത്ത് ഷോക്ക് മാറി സിംഗാമ് ചെയിൻ സ്പോക്കറ്റ് കൂടെ ഒരുമിച്ച് മാറാം, അങ്ങനെ ഒരു പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അതൊന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വയറിങ് പിന്നെ പെയിൻറ്റിങ് അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റാക്കിക്കൊണ്ട് വരാം കേട്ടോ. എന്തായാലും ഇനി ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മോഡിഫിക്കേഷനിൽ ഇനി എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മോഡിഫിക്കേഷൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഉടനെ ഇല്ല, കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ. ആദ്യം ഈ ഉള്ള പണികളെ ജസ്റ്റ് ഒന്ന് തീർക്കണം, എന്നിട്ട് വേണം നമുക്ക് മോഡിഫിക്കേഷൻ സീരീസിലോട്ട് പോകാൻ. ഉള്ള പണികൾ ഇപ്പം ഒന്ന് പെയിൻറ്റിങ് കാര്യമൊക്കെ അടിച്ച് വണ്ടി പുറമേയുള്ള ലുക്കിനെയും കാട്ടി വണ്ടി കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട് കുറച്ചുകൂടി മാറ്റാം കേട്ടോ. പിന്നെ എനിക്കൊരു വരുന്നൊരു എനിക്കിപ്പോൾ അത് ഓടിച്ചോടി ശീലമായി കേട്ടോ. ഇത് ചെറിയൊരു ഇണമുണ്ട്, അത് എല്ലാവരും പറയുന്ന ഹാൻഡിലിൻ്റെ വെൻ്റാണ്, ഹാൻഡിലിൻ്റെ വെൻ്റല്ല കേട്ടോ. ഈ ഒരു ഹോൾ ഇട്ടില്ല, ഈ അപ്പർ പ്ലേറ്റിൽ ഹോൾ ഇട്ടതിൻ്റെ ചെറിയൊരു ഇഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആ ഹോൾ ഇട്ടതിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതിനി വേറെ അപ്പർ പ്ലേറ്റ് എടുത്തിട്ട് അത് സെറ്റാക്കണം. അതെന്തായാലും സെറ്റ് ചെയ്യണം, അതും ഉടനെ പണിയെന്ന് കൂട്ടുന്ന അതുകൂടെ ഒന്ന് സെറ്റാക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്ന് എനിക്കിതങ്ങ് ശീലമായി, എനിക്ക് കയ്യഴപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേറെ ഒരാളെ ഒന്ന് ഓടിക്കാൻ നേരത്തെ ഭയങ്കര കയ്യഴപ്പാണ്, എങ്ങനെ ഇത്രയും ദൂരമൊക്കെ ഓടിക്കുന്നതൊക്കെ ചോദിക്കുന്നു. പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല അത് എന്തുവാണ്, ശീലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് മാറ്റണം. ഇതിലിപ്പോൾ ഞാൻ ചരിഞ്ഞിരുന്ന് വേറെ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറുള്ള വണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ഒരു സൈഡ് ചരിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത്. അത് ഞാൻ മുമ്പ് വീഡിയോസിൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, കൊറോണ കഴിച്ച് ഒരു രക്ഷയില്ല. ഓഹോ ഗൈസ്, അപ്പോൾ നമ്മളെ ഫ്യൂസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരെണ്ണോടെ വേണം സാധനം. പക്ഷേ ഫ്യൂസിൻ്റെ ഈ അകത്ത് ഇത് 35 ഫ്യൂസാണ് കേട്ടോ, ഇനി വരുന്നത് 5-ഉം 15-ഉം ആണ്. അപ്പം വേറെ ഫ്യൂസ് ഇവിടെ ഇല്ല, തൽക്കാലം അതിട്ട് ഓടാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും എലക്ട്രിക് കടയിൽ ചോദിച്ചു നോക്കട്ടോ, സാധനം കിട്ടുകയില്ല എങ്കിൽ അത് മേടിച്ചിടാം. അപ്പോൾ എന്തായാലും തൽക്കാലം ഈ ഒരു ഫ്യൂസ് സെറ്റ് ചെയ്തിട്ട് ഇനി ഒരെണ്ണോടെ പോയി മേടിക്കും. അപ്പോൾ അത് കയറി വണ്ടിയാണ് കേട്ടോ, ഫുള്ള് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞ് താണ്ട ഓഫ് റോഡ് ടയറാക്കി ഇപ്പോൾ എല്ലാവരും അഡ്വഞ്ചർ ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. ഫോർക്ക് ബൂട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും വണ്ടി ഇപ്പോൾ ഫുൾ ബ്ലാക്കായി, നൈസ് ഇപ്പോൾ കാണാനായിട്ട്. ആ ടയറും കാര്യങ്ങളൂടെ കയറിയപ്പോൾ കുറച്ച് ഒരു പവറായി. ആ ഫ്യൂസിൻ്റെ സോക്കറ്റ് ഉണ്ടാവാ, ഫ്യൂസിൻ്റെ സോക്കറ്റ്, ഫ്യൂസിൻ്റെ സോക്കറ്റ്, ആ വേണ്ട ഈ ഒരു ഇത് വരുന്ന കവറുണ്ടായ ഭാഗ്യം. മറ്റേ എൻ്റെ സൈഡ് ഡോറിൻ്റെ ലോക്കുണ്ടോ? 220 അതുകൂടെ ഉണ്ടോ? ഇത് എത്ര? 70. അത് മറന്നിരിക്കുന്നു, ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ സൈഡ് ഡോറിൻ്റെ ലോക്ക് അത് പോയി, അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് മാറ്റിയിടാം. ഓക്കെ, ഇത്രയാണ്. ഇത് എൻ്റെ ഒറിജിനൽ ലോക്കല്ല കേട്ടോ, ഇവിടെ ഇതേ ഉള്ളു. തൽക്കാലം ഇടാം. ചെയിലൂപ്പ് ഒന്ന് അടിക്കാൻ കേട്ടോ, എൻ്റെ ഒരു ചെയിലൂപ്പ് ഉണ്ട്. പക്ഷേ അത് മറ്റേ അത് അടിച്ചാൽ ഫുള്ള് പുറം വരെ ചെളിയാവും കേട്ടോ. ബേക്ക് ടൈൽ പീസ് വരെ ചെളിയാവും, ചെളിയെന്ന് മീൻസ് ഗ്രീസാവും. അന്ന് ഒരു വട്ടം അടിച്ച് ഒന്ന് പറ എൻ്റെ കയ്യിലേക്കായി കേട്ടോ. ബേക്ക് ഇരുന്ന് എൻ്റെ ഞാൻ അവിടെ കൈ വെച്ചെടുത്ത് കയ്യിൽ ഫുള്ളായി സംഭവം. അപ്പോൾ എന്തായാലും ഒരു തന്നെ ഒന്ന് വിളിച്ച് നോക്കാം. എൻ്റെ TRM-ൻ്റെ ചെയിലൂപ്പ് ഇരിപ്പുണ്ട്, അത് കാരണം ഞാനിവിടെ അടിക്കുമ്പോൾ അതൊരു തീരുവാദം തോന്നുന്നു സംഭവം. അപ്പോൾ എന്തായാലും അതുകൂടെ ചെയിലൂപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. വേണ്ട, നോക്കണ്ട, വേണ്ട. വണ്ടി പണിയാൻ പൈസ ഇല്ല, ഒരാൾ കൈ നോക്കുന്നു അവസ്ഥ. 5-ഉം 15-ഉം ഇതിപ്പോൾ ഇട്ടേക്കുന്നത് 35 ആണ്ടിയാണ്. അപ്പോൾ അതേ ഇലക്ട്രിക് കടയിൽ പോയി സാധനം മേടിക്കാൻ കേട്ടോ. എനിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് 1x5 1x15 ഇട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ, ഇവിടെ ഇവിടെ ഒരു ഇലക്ട്രിക് കട ഉണ്ടായിരുന്നല്ലോ, അപ്പുറത്താരെ ചോദിച്ചു നോക്കാം. 15-5 ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ 15-10 15-10 ഇട്ടാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് തന്നെ ഊരിയിടാം. എവിടെയോ ഇത് 5, അപ്പോൾ ഇതിൽ 15.
ഇതെടുത്ത് വെച്ചേക്കാം ഇൻ കേസ് എന്തെങ്കിലും അടിച്ചു പോയാൽ ഇടാലോ. വീട്ടിൽ പോയിട്ട് ടാഗും കാര്യങ്ങളൊക്കെ അല്ല ടാഗ് ടാഗല്ല ഇത് മാറ്റാം. ഓക്കെ ഹലോ എവിടാ എവിടാ ശാല ലൂബ് എടുക്കാൻ കാണോ? ഓ ആ ഞാൻ മേടിക്കാൻ വേണ്ടി തരാം വന്നാൽ മതി. എൻ്റെ ഇല്ലടാ എൻ്റെ മറ്റേതായിരിക്കുന്നത് മറ്റേ അറിയാമല്ലോ എനിക്ക് അവൻ തരൂലെന്ന് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവൻ തരാമെന്ന് പറഞ്ഞു ചുമ്മാ കേട്ടോ. അവൻ മേടിച്ച് അവൻ നേരെ പോയി അടിച്ചത് കൂടില്ല എല്ലാണോ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് അവൻ തന്നെ കഷ്ടിച്ചാണ് അടിക്കുന്നത്. എന്നാൽ എന്നാൽ പോയി അവൻ്റെ നിന്നാണ് എൻ്റെ അടിച്ചത് കുറച്ചേ അടിച്ചോളി. അപ്പം എന്തായാലും ഇനി അവൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടാ. പറയണ്ടായത് നിക്കറങ്ങിട്ട് ഇറങ്ങി വന്നതാ മേടിച്ചിട്ട് പോവാൻ അടിച്ചോലുമില്ല കേട്ടാ കണ്ടവന്മാരാണ് അത്രയും അടിച്ചു തീർത്ത കുഴപ്പമില്ല അടുത്തവിടെ മേടിക്കുമ്പോൾ രണ്ടു വട്ടം അടിക്കാമെന്ന് എനിക്ക് ഞാൻ തരാം. ഇനി ആര് ചരിക്കും പിടി അങ്ങോട്ട് സാത്തി ഓക്കെ അച്ചോ ഇല്ല ഒരടിക്കുള്ള ഇവിടെ ഉണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അതും സെറ്റായി. ഇനി എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവയുണ്ട് അപ്പോൾ ഈ സൈഡ് ഡോറും കൂടെ ഇളക്കി അങ്ങ് വയ്ക്കുക. ഓക്കെ ഈസ് അപ്പോൾ ഇതാറ കേട്ടോ നമ്മളെ സൈഡ് ഡോറിൻ്റെ ലോക്ക് ഇത് ഷൂട്ടാവുന്നതാണ് തോന്നണം ബജാജിൻ്റെ സാധനമല്ല എന്തായാലും പക്ഷേ ഇനി 115 രൂപ ബജാജിൻ്റെ സൈഡ് ഡോർ ലോക്കിന് ഇത്രയും പൈസ ഇല്ലെന്ന് തോന്നണം പക്ഷേ ബജാജിൻ്റെ ഷോറൂം വരെ പോകാൻ വയ്യ തൽക്കാലം ചെയ്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അതും സെറ്റായി അപ്പോൾ എല്ലാം സെറ്റായി. ഇതിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു കംപ്ലയിൻറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും ബാക്കി വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഉടനെ മാറ്റി കേട്ടോ അപ്പോഴത്തേക്ക് മീറ്ററിൻ്റെ ഭാഗമൊക്കെ റെഡി ആവും അതൊക്കെ എന്തായാലും സെറ്റാക്കാം. നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കേണ്ട ലൈക്ക് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കടന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തൊട്ടടുത്ത ബെല്ലൈക്കനോടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ എന്തായാലും ടാറ്റ അടുത്ത വീഡിയോ കാണാവേ.